ഇപ്പോൾ 81 വയസ്സായ ഒരാൾക്ക് ഉദരസംബന്ധമായ ഒരു അസുഖമുണ്ട്. ചെറിയ ഓപ്പറേഷൻ കൊണ്ട് ശരിപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, കാരണം അറിയണ്ടേ? 81 വയസ്സിൽ നിന്ന് ഒരു 25 വർഷം കൂടെ കഴിയുമ്പോൾ, അതായത് 106 വയസ്സിൽ ഈ രോഗം തിരിച്ചു വരാൻ ഒരു സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ വേണ്ടെന്ന് വെച്ച സുകുമാർ അഴീക്കോടാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന അഴീക്കോട് സാറിനോട് ആദ്യം ചോദിക്കാനുള്ളതും ചിരിയെക്കുറിച്ചാണ്. കേരളത്തിൽ എത്ര സാഹിത്യകാരന്മാർ ചിരിക്കുന്നവരുണ്ട്? അതെ, അപ്പോഴാണ് നമ്മുടെ ചിരി അവസാനിച്ചു പോവുക. ചിരിക്കുന്നവർ വളരെ കുറവാണ്. പണ്ടങ്ങനെയായിരുന്നില്ല, ചിരിക്കുന്നവർ മിക്കവരും ചിരിക്കുന്നവരും ചിരിപ്പിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് എഴുത്തുകാരുടെ മാനസികമായ ആരോഗ്യം തകരുകയാണെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെയുള്ള തലമുറ, പി സി കുട്ടികൃഷ്ണൻ, നമ്മുടെ പൊറ്റക്കാട്, പിന്നെ ബഷീർ, ഇവരൊക്കെ അവരൊക്കെ ഏത് വാചകം പറഞ്ഞാലും ചിരിയാണ്, ആരെന്തു പറഞ്ഞാലും ചിരിക്കും. ഈ നടൻ ശ്രീനിവാസന് ഏറ്റവും സന്തോഷം കിട്ടിയത് സാറ് ശ്രീനിവാസൻ സുന്ദരനാണെന്ന് പറഞ്ഞപ്പോഴാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ സാറിനോട് ആരെങ്കിലും സാർ സുന്ദരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് സുന്ദരനാണെന്ന്. സുന്ദരനാണെന്ന് അവർക്ക് വളരെ ഇഷ്ടവുമാണ്. അത് എന്താണെന്ന് ഞാനത് ചോദിച്ചു, എന്താ സംഗതി? അത് അവരങ്ങനെ പറയുന്നില്ല. ചിലർ വളരെ പേരുള്ളവരാ, പറഞ്ഞാൽ അത് ആളുകൾ പല അഭ്യൂഹങ്ങളും ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാനതൊന്നും അങ്ങനെ, പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സ് മുഖത്തൂടെ വാക്കിലൂടെയൊക്കെ വരുമ്പം എന്തോ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. സാറിന് വിവാഹമില്ല, പ്രിയതമയില്ല, അങ്ങനത്തെ ഒരു ജീവിതമാണല്ലോ. അപ്പോൾ ഈ വിവാഹത്തെ കുറിച്ച് സാർ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വിവാഹം കഴിക്കാഞ്ഞത് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് അല്ല, കഴിച്ചിരുന്നെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു രക്ഷകനുണ്ടാകുമായിരുന്നു, ഞാനിപ്പോൾ അതിനകത്ത് എനിക്ക് പശ്ചാത്താപം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സാറിൻ്റെ വികാരം അതിനെക്കുറിച്ച് എന്താ? ഈ കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ വളരെ മുതിർന്ന ഒരു സങ്കല്പം ഉണ്ടായി. അതുകൊണ്ട് ഇപ്പോഴും ഈ പ്രായത്തിലും എനിക്ക് ഇതിലൊരു ഇച്ഛാഭംഗമോ അല്ലെങ്കിൽ ഒരു സങ്കടമോ, ഈ വിവാഹം ഇല്ലാത്തതിനെ പറ്റി ഞാൻ എത്രയോ തമാശ പറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ ഒരു സ്ഥിരം കയ്യടി ഇത് വിവാഹത്തെ പറ്റി പറയുമ്പോഴാണ്, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ കയ്യടി മാത്രം അതിനകത്തൊരു ലക്ഷ്യമാക്കുന്നുള്ളൂ, അല്ലാതെ വിവാഹം വേണ്ടായിരുന്നു എന്നുള്ളത് ജനുവിനായിട്ട് അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടില്ല. ഇല്ല, ഇതുവരെ തോന്നി കഴിക്കാത്തിൽ തോന്നിയിട്ടില്ല. അതിനൊരു കാരണം, ഞാൻ എപ്പോഴും കുടുംബത്തിൽ ആകുമ്പോൾ നിങ്ങളുടെ ഒരു ഏകാന്തതയുണ്ട്, അത് വൈകുന്നേരം ആകുംതോറും അതൊരു ശത്രുവിനെ പോലെ നിങ്ങളുടെ മുളയും ചെയ്യും. ആ ഏകാന്തതയിൽ നമ്മുടെ മാനസികമായ എല്ലാ സ്ഥൈര്യവും തകർന്നു. ഞാനത്, എനിക്ക് ഈ പ്രഭാഷണമുള്ളതുകൊണ്ട് ഞാൻ ഈ വൈകുന്നേരം നിങ്ങളെ പോലെയുള്ള ആളെ കൂട്ടത്തിലായിരിക്കും. എവിടെയാ പിന്നെ ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പോൾ സാറിന് ഏതാണ്ട് ഇപ്പോൾ രണ്ട് വീടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വീട് പണിയിലാണ്, മറ്റേ വീട് ഇപ്പോഴുണ്ട്. നല്ലൊരു പുസ്തക സഞ്ചയമുണ്ട്, അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഒരു മകനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നൽ വേണമെങ്കിൽ വരാം. ഇല്ല, മകനായ ഞാൻ വിവാഹം കഴിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഞാൻ പറയാറുള്ളത്, ഈ പിള്ളേരൊന്നും ഈ പുസ്തകം ഉപയോഗിക്കില്ല, നശിപ്പിച്ച് കളയുന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതെൻ്റെ മരുമക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ പെങ്ങളോട് അവർ അഴീക്കോട്ടുള്ള പുസ്തകം ഞാൻ പിന്നീട് ചെന്നപ്പോൾ അത് ചെതല് പിടിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ അതെല്ലാം തൃശ്ശൂരേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കില്ല പുസ്തകം. എനിക്ക് കഠിന വിരോധം ആ പിള്ളേരോട് തോന്നാതിൻ്റെ ഒരു കാരണം, ഞാൻ ഇത്രയും പ്രധാനമായി കാണുന്നത് ഇവർ ഇത്ര നിസ്സാരമായി. പിന്നെ ഈ സ്വത്തല്ല, ഇനി ആർക്ക് കൊടുക്കും? അത് ഞാനതിങ്ങനെ ആലോചിക്കുക. ഇപ്പോൾ ട്രസ്റ്റുണ്ട്, ട്രസ്റ്റിന് പക്ഷേ ഇത് കൊടുക്കേണ്ട, എങ്ങനെയാണ് അതിൻ്റെ വഴി എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഈ പുസ്തകമൊക്കെ എൻ്റെ കയ്യിലുള്ളത് മലയാള പുസ്തകം, വളരെ പഴയ പുസ്തകം, തൊട്ടാപ്പുടി. ഞാനൊരു അല്പം രാഷ്ട്രീയം പറയാമെന്ന് കരുതുക. അതായത്, ചില ആളുകൾക്കിപ്പോൾ ഒരു സംശയമുണ്ട്, സുകുമാർ അഴീക്കോടിന് എന്തു പറ്റി? അതിൻ്റെ പ്രധാനമായൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തോട്ട് വളരെ ചാഞ്ഞു നിൽക്കുന്നതായിട്ടൊരു ധാരണയുണ്ട്. ഇടതുപക്ഷത്തോട് എന്തുകൊണ്ട് ചായുന്നു എന്നല്ല യഥാർത്ഥമായ ചോദ്യം, എന്തുകൊണ്ട് കോൺഗ്രസിനോട് അടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന. കോൺഗ്രസിനോട് അടുക്കാൻ സാധ്യമല്ല, കാരണം അവർ ഗാന്ധിജിയും നെഹ്റുവും അവർ കോൺഗ്രസ്സിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ആദർശത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും അതുപോലെ തന്നെ ഭാവിയെപ്പറ്റിയുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തിൻ്റെയും ഒരു 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 ചിത്രമുണ്ട്. അതവർ നശിപ്പിച്ചു തുടങ്ങി.
കോൺഗ്രസിനോടുള്ള വിരോധം കൊണ്ട് മാത്രമാണോ? ഇല്ല, വിരോധമല്ല. ഞാനിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സിൽ തന്നെയും ചില ചിന്താഗതികളൊക്കെ വരുന്നുണ്ട്. എന്നെ ഇതുവരെ അവർ തള്ളി പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പം വി എസ് അച്യുതാനന്ദനെ കുറിച്ചാണെങ്കിലും അദ്ദേഹം എന്താ വികൃത ഭൂമികളെ സുഹൃത ഭൂമികളാക്കുന്ന ആളാണ്, ഹിമാലയത്തോളം ജനസമ്മതി അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെ അഴീക്കോട് സാർ പ്രസംഗിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയതിന് ശേഷം വി എസിനെ കുറിച്ച് അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ? അല്ല, മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പരിപൂർണ സ്വാതന്ത്ര്യമാണ്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എപ്പോഴും ഈ ഭരണത്തിൻ്റെയും പിന്നെ ഇത് പ്രായോഗികമാക്കാനുള്ള ഒരു കടപ്പാടുണ്ട്. അതിൻ്റെയും എല്ലാം നിയന്ത്രണം വരും. ആ നിയന്ത്രണമൊക്കെ ആയിട്ടും അങ്ങയുടെ ചില പ്രധാനമായ ചില ഇരിപ്പിടങ്ങളുണ്ട്, അതിൽ നിന്ന് മാറിയിട്ട്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം പാർട്ടിയുടെ ഒരു തടവുകാരനാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് അത് പാർട്ടിയിൽ ആര് വന്നാലും തടവുകാരനാണ്. അത് ആ പാർട്ടിയുടെ സ്വഭാവം കൊണ്ടാണ്? പാർട്ടിയുടെ സ്വഭാവം കൊണ്ട് തന്നെ. അവർ സമ്പൂർണ്ണ, കാരണം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം കൊടുക്കില്ല അവർ. അല്ല, അതിപ്പോൾ കോൺഗ്രസ്സിലും അത് ഉണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചു വന്നത്, വി എസ് അച്യുതാനന്ദനെ മത്സരിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം വന്നിരുന്നല്ലോ, അതിനെതിരെ അഴീക്കോട് സാർ തന്നെ രംഗത്ത് വന്നിരുന്നു, ആ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അപ്പോൾ പാർട്ടിയുടെ ഒരു തീരുമാനത്തിനെതിരെ എന്നുള്ള നിലക്കല്ല, ആ ചെയ്തത് ഒരു വലിയ അനീതിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആ അനീതി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടി ചെയ്യാൻ പാടില്ല. ഞാൻ അതുകൊണ്ട് ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളെപ്പോലുള്ളവർ 40-45 വയസ്സായപ്പോൾ എത്തിച്ചേർന്ന ഉന്നത സ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെ 85 വയസ്സായ ഒരാൾക്ക് ഇപ്പോഴും ചേരാൻ വയ്യാതെ ആക്കുന്നത് നീതിയാണോ? അപ്പോൾ നിങ്ങൾ അടുത്ത തവണ 90 നിങ്ങൾ പറയും 90 യുക്തി പറഞ്ഞ അയാളെ തള്ളും, അത് ശരിയാണോ എന്ന് ചോദിച്ചു. അത് BPR ഭാസ്കർ അത് പറഞ്ഞു. ഞാൻ ചില സഹാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ അനീതിയുടെ ഗൗരവം മാഷ് ലേഖനം എഴുതിയപ്പോഴാണ് ഞങ്ങൾക്ക് തെളിഞ്ഞു വന്നത്. അതെ, അല്ലെ? വി എസും അതിനെപ്പറ്റി ഒന്ന്, വി എസ് ഇദ്ദേഹം അത് പറഞ്ഞ് മുഖ്യമന്ത്രി ആയല്ലോ, അപ്പോഴെന്നെ വിളിച്ചിരുന്നു ഒരു ദിവസം. പക്ഷെ അധികമൊന്നും സംസാരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് അനുമോദനം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെയല്ലേ ഞാൻ അനുമോദിക്കേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറഞ്ഞ വാക്കിതാണ്, ഒരു വലിയ കാറ്റ് ഉയർത്തിയില്ലേ അഴീക്കോട്, അതിൻ്റെ അതിനെപ്പറ്റിയാണ് ഞാൻ അനുമോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തിന് വിരുദ്ധമായിരുന്നു പാർട്ടിയുടെ തീരുമാനം എന്നുള്ളത് അതിൽ തന്നെ വ്യക്തമല്ലേ? അത് വ്യക്തമാണ്, വ്യക്തമാണ്. അതിനുശേഷം അത് പിണറായി വിജയൻ, അത് ഉണ്ടായിരുന്നു, ആ ഒരു ആരോ ആ തെറ്റ് ചെയ്തു. അത് എൻ്റെ ലേഖനവും വേറെ പലതും ഇപ്പം മീഡിയ തന്നെയും ഒരുപാട് അച്യുതാനന്ദന് അങ്ങനെ അതൊരു ആ രീതിയിൽ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ പാർട്ടിയിലുള്ള ആരും എന്നോട് അതിൻ്റെ പേരിൽ ഒരു വിരോധം കാണിച്ചിട്ടില്ല. ഇനി അച്യുതാനന്ദൻ പിണറായിക്കെതിരെ എങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ശരിയല്ല. ഈ ശത്രുക്കളെ സംബന്ധിച്ചിട്ട് അഴീക്കോട് സാറിൻ്റെ ഒരു നയം എന്താണ്? അതായത് ശത്രുക്കളെ, ശത്രുവശത്ത് നിൽക്കുന്നവർ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ചിലപ്പോഴേ ഒരു സീസണലാണോ ഈ ശത്രു? ചിലപ്പോഴേ MD ആയിരിക്കും, ചിലപ്പോൾ ടി പത്മനാഭനായിരിക്കും, അല്ലെ കരുണാകരൻ, ആൻ്റണി, ഉമ്മൻചാണ്ടി. ശത്രുക്കൾ നമ്മുടെ ചില റിയാക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന അകൽച്ചയാണ്. പക്ഷേ ഇവരെല്ലാം ഈ പറഞ്ഞവരും പറയാത്തവരും എല്ലാവരും ഞാനീ പറയുന്നത് കൊണ്ടുള്ള ഒരു മാനുഷികമായ ഒരു അകൽച്ചയല്ലാതെ അത് ഒരു പകപോക്കലോ മറ്റോ ആയിട്ടുള്ള ഒരു അകൽച്ചയായിട്ട് ആരും എടുത്തിട്ടില്ല. കാരണം ഞാനിപ്പോൾ പേര് പറയുന്നില്ല, എന്നെ വളരെയേറെ എതിർത്ത 2-3 പേര് പിന്നീട് മാറി എന്നോട് വളരെ അടുത്ത സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി ഉണ്ട്. അപ്പോൾ സാറ് വളരെ കർശനമായ നിലപാടുകൾ എടുക്കുന്ന ചില ആളുകളുമായിട്ട് പിന്നെ ഒരുമിച്ച് വേദി പങ്കിടുകയും പിന്നെ അവരോടൊപ്പം തന്നെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാറ് പ്രസംഗിക്കുന്നതിന് ഒരു അക്കാദമിക് താല്പര്യം മാത്രമേ ഉള്ളൂ എന്ന് ചിലർക്ക് കരുതി കൂടെ? അല്ല, ആദർശപരമായ വീഴ്ചയല്ല ഇത്, വ്യക്തിപരമായ അടുപ്പമാണ്. ഇപ്പോൾ കരുണാകരനെ ഇപ്പോഴും ഞാൻ എതിർക്കാത്തത്, എതിർക്കുന്ന സ്ഥാനത്തല്ല അദ്ദേഹം ഉള്ളത്. ഞാൻ തന്നെ പറഞ്ഞു, അദ്ദേഹം ശവപ്പെട്ടിയിൽ നിന്ന് തലപൊക്കിയിട്ട് സംസാരിക്കുകയാണ്, ഭയങ്കരമായ അറ്റാക്കാണ്, അതിൻ്റെ ലിഡ് പൊക്കിയിട്ട് സംസാരിക്കുകയാണ് അവിടെ. അപ്പം പിന്നെ ഞങ്ങളെ എതിർത്തിട്ട് അത് അങ്ങോർക്കും എന്നോട് എതിർപ്പില്ല. ഇപ്പോഴെന്നെ പറ്റി ഒരു സ്മരണിക വരുന്നുണ്ട് ചെറുപ്പക്കാർ, അതിൽ ലേഖനം അയച്ചു കൊടുത്തു. അങ്ങ് കൊടുത്തു കഴിഞ്ഞു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കരുണാകരനെയായിരിക്കും സാറ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എതിർത്തിരിക്കുന്നത്, കാരണം അദ്ദേഹം വളരെ കാലം മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു വിരോധവും ഇല്ല, പൊതുവേ പക ഇല്ലാന്ന് പറഞ്ഞെങ്കിലും
ആർക്കെങ്കിലും സാറിനോട് പകയുള്ളവരായിട്ട് തോന്നും? ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ എം കെ സാനു. നടേശനും എന്നോടുള്ള അലോകി എന്ന് പറയും, കൂടെ നിൽക്കുന്നില്ലല്ലോ എന്നുള്ള അലോകിയാണ്. ഇയാൾ കൂടെ നിൽക്കുന്നില്ലല്ലോ, അങ്ങനെയാണ് പലരുടെ അലോകി. പക്ഷെ ഇപ്പോഴും ഞാൻ വെള്ളാപ്പള്ളിയുടെ ചില നല്ല ഭാഗം കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ശ്രീനാരായണനെ മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു കുറ്റമായി പറയരുത്. ശ്രീനാരായണനെ അതിലും വലിയവർക്ക് പോലും മനസ്സിലായിട്ടില്ല. അപ്പം മറ്റ് സംഗതികൾ, അദ്ദേഹത്തിനൊരു സജീവതയുണ്ട്, ഒരു ചൈതന്യമുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പുള്ളിക്കും അറിയും. ആ ഒരു ഒരു ഇപ്പോഴും ആ ഒരു അല്ലെ. വെള്ളാപ്പള്ളി സാറുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളുണ്ടായിരുന്നല്ലോ, അതും വല്ല നാടൻ ഉപമകളൊക്കെ ഉപയോഗിച്ച്. അതായത് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു സിദ്ധി ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അത് അതിന് സാർ അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ? പുള്ളി ചേർത്തലയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ അവിടുത്തെ പല പൊതു സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച് അവരോട്, അദ്ദേഹത്തിന് എന്തോ ഒന്ന് രണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്. അതൊന്ന്, ഈ സംസാരിക്കുന്നത് വളരെ വേഗത്തിൽ, ഉയർന്ന സംസാരമല്ല, ചെറിയ സംസാരം, പക്ഷെ അത് വളരെ പെട്ടെന്ന് ഈ ചെറിയ ആളുകളുടെ മനസ്സിലെത്തിക്കാനുള്ളൊരു കഴിവ്. അതുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം ഇനി ഒരു വെള്ളാപ്പള്ളിയും അഴീക്കോട് സാറിനെയും ഒരേ വേദിയിൽ അടുത്ത എന്തെങ്കിലും കാണാൻ കഴിയുമോ? അല്ല, കാണാൻ അതിപ്പോൾ അദ്ദേഹം ഏതോ അദ്ദേഹം പറഞ്ഞിട്ടാണോ അല്ലയോ, ലോകത്തിന് വേണ്ടി ചിലരൊക്കെ വന്നിരുന്നു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ സ്വാഭാവികമായി നടക്കട്ടെ. ഒന്ന്, ഒരു കാര്യത്തിലും കോംപ്രമൈസ് പാടില്ല എന്ന് മലയാളികളെ പഠിപ്പിച്ച ഒരാളാണ് അഴീക്കോട് സാറ്. അതേസമയം അഴീക്കോട് സാറ് തന്നെ ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയിൽ നിന്ന് അവാർഡ് വാങ്ങില്ല എന്ന് പറഞ്ഞു സാറ്, പിന്നെ അതിന് ശേഷം മനസ്സുമാറ്റി സാഹിത്യ അക്കാദമിയുടെ അവാർഡ്. ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആ പത്രപ്രസ്താവനയിൽ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ മറുപടി ഒന്ന് തൃപ്തികരമാണെങ്കിൽ അത് വാങ്ങാവുന്നതാണ്. അന്ന് കൃഷ്ണയ്യരും ഉണ്ടായിരുന്നു ആ പത്രപ്രസ്താവനയിൽ. അപ്പോൾ പിന്നെ അദ്ദേഹം എനിക്കൊരു കത്തില്ലേ, ഒരു മുഖ്യമന്ത്രി, ഞാനത് വായിച്ചപ്പോൾ ഒരു മുഖ്യമന്ത്രി അത്രയും വിനീതനായി എഴുതാൻ പാടില്ല, അത്രയ്ക്ക് വിനീതനായിട്ട് എഴുതി. അപ്പോൾ അത് ഞാൻ റിഫ്യൂസ് ചെയ്താൽ ഞാൻ എനിക്ക് തന്നെ കൊള്ളരുതാത്തവനായിട്ട് തോന്നും. അപ്പോൾ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് സ്വീകരിച്ചത്. അല്ലാതെ എനിക്ക് എഴുത്തച്ഛനെ വാടേണ്ട ഒന്നും ഒരാവശ്യമില്ല. സഹിഷ്ണുതയുടെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ്? ഇപ്പം അഴീക്കോട് സാറിനെ ആരെയും വിമർശിക്കാം, പക്ഷേ സാറിനെ ആർക്കും വിമർശിച്ചുകൂടാ എന്നുണ്ടോ? എന്നെ പറ്റിയില്ലേ, എനിക്കിപ്പോൾ 81 വയസ്സായില്ലേ. അപ്പോൾ ഒരു 62 കൊല്ലത്തോളം ഞാൻ ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ചതാണ്. ഇനി എന്നെ പറ്റി അറിയാനൊന്നും ബാക്കിയില്ല. ഇവർ പറയുന്നതൊക്കെ ഞാൻ പ്ലാറ്റ്ഫോം പറയാറുള്ളത്. ഇവരെ പറയുന്ന എൻ്റെ പ്രണയമായാലും വേറെ എന്ത് സംഗതിയായാലും എനിക്ക് ഒന്നും ഒളിച്ചു വെക്കേണ്ടതില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരു ചില വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ചീത്ത മനുഷ്യനല്ല, ചീത്ത ചെയ്യാറില്ല. ചീത്ത ചെയ്താലും ചീത്ത ചെയ്തു എന്ന് മനസ്സിലായാലും പിന്തിരിയുന്നു. അപ്പോൾ ഈ സാറ് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് വരുമ്പോഴേ, ഇപ്പോൾ സാശ്രയ പ്രശ്നമോ എന്തുമായിക്കോട്ടെ, ഒരു നിലപാടെടുക്കുന്നത് ആദ്യമായിട്ട് സാറിൻ്റെ മനസ്സിൽ വരുന്നത് എന്തുവാണ്? അതിൻ്റെ ഒരു ഒരു യുക്തിയാണോ അതോ പിന്നെ ഒരു വികാരമാണോ ഒരു സൗകര്യമാണോ? സാറൊരു നിലപാടെടുക്കുന്നതിന് സാറിന് പ്രേരിപ്പിക്കുന്ന നിലപാട് ഒരു ബേസിക്കായിട്ട് ഒരു ഗാന്ധിയൻ നിലപാടാണ്. ഗാന്ധിയൻ നിലപാട് എപ്പോഴും പൊതുജീവിതത്തിൽ നിങ്ങളെ നയിക്കേണ്ടത്, ഈ ഒരു പുതിയ നയമോ പരിപാടിയോ നിയമമോ വരുമ്പോൾ അത് ഏറ്റവും പാവപ്പെട്ടവന് എങ്ങനെ അത് ഗുണമോ ദോഷമോ ആകുന്നു അതിനെ ആശ്രയിച്ച് തീരുമാനമെടുക്കാൻ പാടില്ല. അതാണ് അൺടു ദിസ് ലാസ്റ്റ് ബൈബിളിലെ കൊട്ടേഷനാണ്, അവസാനത്തവന്. അപ്പം അവസാനത്തവനെ ഇതെങ്ങനെ ബാധിക്കുന്നു? അങ്ങനെ സ്വാശ്രയ കോളേജിലും എനിക്ക് അത് അവസാനത്തവനെ ചവിട്ടി മെതിക്കുന്നു. അതുകൊണ്ട് ഞാനതിന് ദേശാഭിമാനിയിൽ അടുത്ത കാലത്ത് ഒരു കത്ത് വന്നപ്പോൾ തന്നെ അഴീക്കോട് സാറ് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് അതിന് പ്രതികരിച്ചു. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ബന്ധമില്ലാന്ന് പറഞ്ഞു. പിന്നെ അവരെല്ലാവരും കൂടെ എങ്ങനെയാണ് ശരിക്കും അത് അനുനയിപ്പിച്ചത്? എനിക്കത് വായിച്ചപ്പോഴേ എന്തെന്നില്ലാത്ത ഒരു വിരോധം, അല്ല അലോ വിരോധം എനിക്ക് തോന്നാറില്ല, ദേഷ്യം തോന്നും. ഇങ്ങനെ ഒരുത്തൻ എന്നെ പറ്റി സാഹിത്യത്തിൽ ഗതിയില്ലാത്തവൻ എന്തുവാണ് അവൻ പറഞ്ഞത്? അപ്പോഴേ ഞാൻ ദക്ഷിണാമൂർത്തിക്ക് എഴുതി, അപ്പം ഞാൻ ഇത്രയും കൊള്ളരുതാത്തവനാണെന്ന് നിങ്ങളുടെ വായനക്കാരൻ, നിങ്ങളതിന് കൊടുത്ത പ്രസിദ്ധീകരണം ഉണ്ടല്ലോ, അത് പ്രാധാന്യം വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം അത് അംഗീകരിക്കുന്ന പോലെ തോന്നും. അപ്പം നിങ്ങളുടെ പത്രത്തിനെ എൻ്റെ ഈ കൊള്ളരുതാത്ത എഴുത്തുകൊണ്ട് ചീത്തയാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ, എന്നെ ഒഴിവാക്കി. കോപ്പി ഞാൻ അച്യുതാനന്ദനും പിണറായിക്ക് വായിച്ചു. അപ്പോഴത്തേക്കും ഭയങ്കര
എനിക്കൊന്ന് പലരും പൊട്ടിത്തെറിച്ചു എന്നാണ് കേട്ടത്, വലിയ നേതാക്കൾ. അങ്ങനെ സമ്മതിക്കാൻ പറ്റില്ല. പക്ഷേ പിണറായി ഒരിക്കലും സാറിനോട് ഇക്കാര്യത്തെ പറ്റി സംസാരിക്കുന്നു. പിണറായി ആ സമയത്ത് ഈ ചികിത്സിക്കാൻ വേണ്ടി നാട്ടിൽ പോയത്. പിണറായി എന്നിട്ട് വേറെ ആൾ വഴി ഐ വി ദാസു എന്നോട് പറഞ്ഞു. ഞാൻ വിജയേട്ടനെ കണ്ടിരുന്നു. അത് അങ്ങനെ സംഭവിക്കില്ല, അത് ഞങ്ങൾ അതിൻ്റെ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അച്യുതാനന്ദനെ മത്സരിപ്പിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയത് ഉൾപ്പെടെയുള്ള ഈ പാർട്ടിയിൽ അടുത്ത കാലത്ത് വന്ന ചില കാര്യങ്ങൾ, അത് പിണറായി വിജയനാണ് അതിൻ്റെ പിന്നിൽ നിന്നായിരുന്നു ഒരു പൊതുധാരണ. അത് അതിനെ സംബന്ധിച്ചിട്ട് അഴീക്കോട് സാറിനെ എങ്ങനെയാണ്? ഞാനത് ആ രീതിയിൽ കണ്ടിട്ടില്ല. പിണറായി വിജയൻ ആരായാലും ഈ ട്രെൻഡ് ശരിയല്ല. ആരായാലും ഇനി അച്യുതാനന്ദൻ പിണറായിക്കെതിരെ എങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ശരിയല്ല. കാരണം കോൺഗ്രസ് ഈ രീതിയിൽ പോയത്, ഞാൻ ഇവരോട് എപ്പോഴും പറയാറുണ്ട്, കോൺഗ്രസ് മരിച്ച ഒരു വഴിയുണ്ട്, ശബരിമല കൊണ്ടുപോയ ആ വഴിയിലൂടെ നിങ്ങൾ പോകുന്നത് ശരിയാണ്, നിങ്ങൾക്കെന്നാൽ വേറെ വഴിയിലൂടെ പോയി മരിച്ചോണ്ടേ, ഈ വഴി തന്നെ പോകണമെന്ന് ഞാൻ ചോദിക്കും. അല്ല, അതിനുശേഷം മുഖ്യമന്ത്രി ആയതിനു ശേഷവും ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തില്ല. ഒരുപക്ഷെ ഇപ്പം അത് നന്നായെന്ന് തോന്നുന്നു. അല്ല, മുഖ്യമന്ത്രിയിൽ നിന്ന് എടുത്തത് നന്നായി എന്നുള്ള അഭിപ്രായക്കാരന്, കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഫംഗ്ഷൻ ചെയ്യാൻ കഴിയില്ല, ദിവസേന ശല്യം വരും. അതുകൊണ്ട് കോടിയേരിയത് ഏറ്റെടുത്തതും നന്നായി എന്നുള്ള അഭിപ്രായക്കാരന്. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ വെച്ചിട്ട് സംഭവങ്ങൾ കോടിയേരിക്ക് നേരിടാം. പക്ഷെ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന നേതൃത്വം കൊടുക്കേണ്ടത്, അതിന് സമയം കിട്ടാതെ വരും. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കോൺഗ്രസ് കേരളത്തിൽ രക്ഷപ്പെടാനായിട്ട് ഇനി എന്താ ഒരു മാർഗം? കോൺഗ്രസ് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എനിക്ക് ലീഡർഷിപ്പ് തന്നാൽ മതി. നിങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ സംഭാഷണവും അവരുടെ സംസാരവും നോക്കിയിട്ട് എല്ലാം മരിച്ച വാക്കുകളാണ്. അവർ ഉപയോഗിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ജീർണ പദങ്ങളും ജീർണ ആശയങ്ങളും. കോൺഗ്രസ്സിന് ഒരു പുതിയ ശൈലി, പുതിയ ഒരു ചക്രവാളം, പുതിയ ചില ലക്ഷ്യങ്ങൾ, അതെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ എത്ര ചെറുപ്പക്കാരുണ്ടെന്ന്. പനമ്പള്ളിയുടെ ടൈപ്പ് അല്ലെങ്കിൽ സി കെ ഗോവിന്ദനായരുടെ ടൈപ്പ്, അത്തരത്തിൽ വലിയ ചില സങ്കല്പങ്ങളുള്ള ആളുകൾ വരേണ്ടതാണ്. അല്ല, അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് രക്ഷിക്കാൻ കഴിയും. കോൺഗ്രസ്സിന് അദ്ദേഹം കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം നാല് പ്രസംഗം ചെയ്താൽ മതി. ഈ ചെറുപ്പക്കാർക്കില്ലേ, അവർക്കൊരു പുതിയ ആവേശവും ആ ഞങ്ങൾ മോശക്കാരല്ല എന്നുള്ളൊരു തോന്നലും. ഞങ്ങൾ ഇപ്പോഴും ഇവരുടെ കടമ എന്താണെന്നറിയോ, ഈ നേതാവിനെ രക്ഷിക്കുക, മറ്റേ ആൾക്ക് ഒഴിഞ്ഞു കൊടുക്കുക, ഇത്തരത്തിലുള്ള വളരെ തുച്ഛങ്ങളായ ഈ അധികാരത്തിൻ്റെ ലാഭചേതങ്ങളിൽ പെട്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ എന്നോട് അനവധിയാൾ പറഞ്ഞില്ലേ, അവർക്ക് തന്നെ ഒരു അപമാനബോധം തോന്നുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ ജോണി, ഈ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, കോൺഗ്രസിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ ഒരു ലോകമില്ലേ, ആ ലോകം വീണ്ടെടുക്കാൻ ഞങ്ങൾക്കൊക്കെ വയസ്സായി, നിങ്ങൾ തിരിച്ചു വരും കൂടെ. അതിൽ ആ ലോകം വീണ്ടെടുക്കാനായിട്ട് ഇപ്പോഴും ഈ അഞ്ചു വർഷം ഭരണത്തിലിരിക്കുന്ന സർക്കാർ സഹായിക്കുമെന്ന് സാർ കരുതുന്നുണ്ടോ? അതോ ഇപ്പോഴത്തെ ഒരു ഗുഡ്വില്ല് അവർക്ക് നിലനിർത്താൻ കഴിയുമോ? കേരളത്തിൻ്റെ ഒരു ചരിത്രം വെച്ചിട്ട് ഏത് ഭരണവും അവരുടെ പ്രതിപക്ഷത്തെ സഹായിക്കുന്ന ഭരണങ്ങൾ നടന്നതാണ്. എനിക്കതൊരു ഭയങ്കര ഇൻസൾട്ടായി തോന്നി. ഞാൻ എന്നിട്ട് രണ്ടാഴ്ച കൊണ്ട് പഠിച്ച അവൻ്റെ മുമ്പിൽ. ചില കാര്യങ്ങളിൽ സാറ് ഒരു മൗനം പാലിച്ചതുപോലെ തോന്നിയിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന്, അടുത്ത കാലത്ത് എസ് എഫ് ഐക്കാരെ ഈ പിതൃശൂന്യം എന്നുള്ള പദം ഉപയോഗിച്ചപ്പോഴേ, അത് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആദ്യം ഇത് സംസാരിച്ച രാജീവ് എന്നോ പ്രതി എന്താ അവൻ്റെ സ്വരാജ് പുള്ളി എന്നോട്. അപ്പം ഞാൻ ചോദിച്ചു, നീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ പറഞ്ഞു, സാറേ ഞാൻ അങ്ങനെയല്ല, ഈ സിന്ധ്യ എന്നോ ജോയി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി സിന്ധു ജോയി, അവളെപ്പറ്റി ഒരുപാട് കഥ പൊട്ട കഥകൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പിതൃശൂന്യ വാർത്തകളാണ് എന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരു വലിയ ഇതല്ല, പിതൃശൂന്യനായ ആളെന്ന് പറഞ്ഞിട്ടേ ഇല്ല, പിതൃശൂന്യമായ പ്രസ്താവന എന്നാണ്. അപ്പോഴതൊരു അലങ്കാരമായി മാറും, അതിക്ഷേപമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാതൃഭൂമിയിൽ പത്രക്കാർ എന്നോട് കോട്ടയത്ത് നിന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇത് വളർത്തരുത്, കാരണം ഇതൊരു തെറ്റായ ഒരു ധാരണ ഒരു ഉണ്ടാക്കാൻ അതിൻ്റെ കാര്യമില്ല. അപ്പം ഏതെങ്കിലും കാര്യത്തിൽ ഒരു മുൻകോപം, സാറിനൊരു മുൻകോപമുള്ള ആളാണല്ലോ, നിഷേധിക്കത്തില്ലല്ലോ. അല്ല, അങ്ങനെ മുൻകോപം കൊണ്ട് എടുത്ത ഏതെങ്കിലും കാര്യത്തിൽ ഒരു നിലപാട് അത് എടുത്തുചാട്ടമായി പോയെന്ന് പിന്നീട് തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? മുൻകോപം എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ വയറ്റിൻ്റെ അടി എന്ന് വരുന്നതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രം ഐ വിസറ എന്ന് പറയില്ലേ, വിസറയിൽ നിന്ന് വരുന്നത്. അതെനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ സാത്വികമായ ഭാവമാണ്.
അവൻ്റെ പ്രകോപനമാണ്. അപ്പം ഞാനത് മൂടി വയ്ക്കുന്നില്ല, തുറന്നു പറയും, അതാണ് എൻ്റെ വിജയം. അപ്പോൾ സാർ ഇത്രയും കാലം ഇങ്ങനെ വളരെ ശക്തമായ നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ കേരളത്തിലെ ഒരു തിരുത്തൽ ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടായി എന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? ഞാൻ ഇല്ലാന്ന് ധരിച്ചതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഈ പ്രഭാഷണം ഉണ്ടല്ലോ, അപ്പോൾ അത് ആളുകൾ വന്ന് കൂടുന്നത്, അവരതിന് അതിൽ പങ്കുചേരുന്നത്, അത് സാധാരണ എവിടെയും ഇല്ലാത്ത തരത്തിലുള്ളൊരു പങ്കുചേരില്ല. അപ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ മിക്കവാറും എൻ്റെ ഏജൻറ്റുമാരായിട്ടാണ് പോകുന്നത്. പണം കൊടുത്ത് എന്തെങ്കിലും ഒരു കാര്യം അഴീക്കോട് സാറ് സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ ഈ അഴീക്കോട് സാറെന്നുള്ള ഇമേജ് ആ വ്യക്തിയുടെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിച്ചിട്ടുണ്ടോ? ഒരു സ്ഥാനം എനിക്ക് വേണ്ട. പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ വൈസ് ചാൻസലർ ആകാതെ പ്രൊഫസറായിട്ട് തിരിച്ചു വന്നതാണ്. വൈസ് ചാൻസലർ ആകാൻ ഞാൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, വെറുതെ ഒരു വാക്ക് പറഞ്ഞു വൈസ് ചാൻസലർ. പക്ഷേ എനിക്ക് ആ വാക്ക് ഞാൻ എന്തിനാ പറയുന്നത്? പിന്നെ അത്രക്ക് വലുതാണോ വൈസ് ചാൻസലർഷിപ്പ്? അല്ലാന്ന് ഇപ്പം എനിക്ക് വെക്കുക. കാരണം വൈസ് ചാൻസലറോ എം എൽ എയോ മന്ത്രിയോ ഒന്നും ആകാത്ത എനിക്ക് എവിടെ ചെന്നാലും ഇവരാരേക്കാളും ബഹുമാനവും സ്നേഹവും ഉണ്ട് ജോണി. അത് അഴീക്കോട് സാറിന് ഒരു ഇമേജ് ഉണ്ട്, ആ ഇമേജിൻ്റെ ഒരു തടവുകാരനായിട്ട് സാറും മാറുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ആൻ്റണിയെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നതാണ് അങ്ങനെ. അതെ, പക്ഷേ ഞാൻ അങ്ങനെ കാരണം തോന്നിയത് പറയുന്നത്, അപ്പോൾ പറഞ്ഞാലും ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ക്ഷതം വരുന്ന വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നു, വകവയ്ക്കാറില്ല. അത് ഒന്ന് ഞാൻ ഒന്ന് ഈ പ്രസംഗം എന്നുള്ളതുണ്ടല്ലോ എൻ്റെ, അത് പ്ലാറ്റ്ഫോമിൽ കയറിയാൽ ഞാൻ എല്ലാം മറക്കുന്നു ഒരുത്തൻ. അപ്പോൾ എൻ്റെ ഇമേജിലൊന്നും പിന്നെ സ്ഥാനമില്ല. ഈ വിഷയവും ജനങ്ങളും പിന്നെ എൻ്റെ മനസ്സിൻ്റെ പ്രതികരണ ശേഷി മാത്രം. സാറിൻ്റെ ഈ ജീവിതത്തെ രൂപപ്പെടുത്തിയ ഒരു ഒരു സംഭവം ചെറുപ്പകാലത്തെ, അതായത് വളരെ ചെറുപ്പത്തിലെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന വളരെ നല്ലൊരു പേനക്കത്തി സാറ് അച്ഛനറിയാതെ അത് മോഷ്ടിച്ചു എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. വളരെ ചെറുപ്പമാണ്, എനിക്ക് തോന്നുന്നു 3-ാം ക്ലാസ്സോ 4-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ ആണ്. അപ്പോൾ അച്ഛൻ്റെ നല്ലൊരു പേനക്ക്. അപ്പോൾ ക്ലാസ്സിൽ ചില കുട്ടികൾ ഈ ബ്ലേഡ് ചില പൊട്ടം കത്തിയൊക്കെ, അപ്പോൾ എനിക്ക് അവരുടെ ഇടയിലൊന്ന് കേമനാകണം എന്ന് തോന്നും. അപ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് അതെടുത്തു. അപ്പോൾ അച്ഛനത് കാണാതെ ആരാ എടുത്തതെന്ന് ചോദിച്ചു. അപ്പം കളവല്ല, ഞാനാ എടുത്തെന്ന് പറയാനുള്ള ധൈര്യമില്ല കുട്ടികൾ. അത് പലരും മനസ്സിലാക്കുന്നില്ല, ഈ കുട്ടികളുടെ കുട്ടികൾക്ക് അതിൻ്റെ ധൈര്യമില്ല. അപ്പോഴും പിന്നെ ഞാനിത് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് അവിടെ എവിടെയോ ഒളിച്ചു വെച്ചിരുന്നു. അപ്പോൾ വന്ന് അച്ഛനും അവിടെ വന്നു, എന്നിട്ട് ക്ലാസ്സിൽ മാഷോട് ഇത് പറഞ്ഞു. അപ്പോൾ മാഷക്കൊക്കെ എന്നോട് വളരെ ഇഷ്ടമാണ്, എന്നിട്ട് അത് കൊടുത്തു, ഒന്നും പറഞ്ഞില്ല. അച്ഛനാ വന്നത് കൊണ്ട് എനിക്ക് അച്ഛനോടൊരു വിരോധവും തോന്നിയില്ല. കാരണം ഞാനൊരു തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയാം. അച്ഛനോട് ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, ചോദിക്കാൻ ധൈര്യമില്ല. അപ്പോൾ എന്നിട്ട് അച്ഛൻ വീട്ടിൽ വന്നിട്ടും ഒന്നും പറഞ്ഞില്ല? ഒന്നും പറയില്ല, അച്ഛൻ അങ്ങനെ ഒന്നും അധികം പറയില്ല. അപ്പം ഞാൻ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ തിരഞ്ഞെടുത്ത സാഹിത്യത്തിൻ്റെ ഒരു മാർഗമുണ്ടല്ലോ, അത് ഈ ബാങ്കിൻ്റെ മാർഗത്തേക്കാൾ ഒട്ടും മോശമല്ല എന്ന് അച്ഛനെ ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ മരിക്കുന്നതിന് മൊത്തം ജീവിതത്തിൻ്റെ ഒരു 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 ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ വാശിയാണ് എന്ന് വേണം പറയാം. വാശി അതാണ്, അതാണ് വാശിക്ക് ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായല്ലോ. അപ്പോഴും എല്ലാ പ്രൊഫസർമാർക്കും ഒരു കാറുണ്ടാവും. അപ്പം ഞാനും ഒരു കാറ് വാങ്ങി, സെക്കൻഡ് ഹാൻഡ്. അപ്പോൾ നമ്മുടെ അടിയോടി ഉണ്ടല്ലോ, അടിയോടി അവിടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഡോക്ടർ അടിയോടി. പിന്നെ കൊച്ചിയിൽ വി സി ആയിരുന്നു, കെ ജി അടിയോടി. എൻ്റെ സ്റ്റുഡൻറ്റുമാണ് പുള്ളി, മംഗലാട്. അടിയോടി എന്നോട് ചിരിച്ചുകൊണ്ട് മാഷക്ക് ഈ ഇതിൻ്റെ ഡ്രൈവിംഗ് ഒന്നും പഠിച്ചാൽ ശരിയാവില്ല. എനിക്കതൊരു ഭയങ്കര ഇൻസൾട്ടായി തോന്നി. ശരി, ഞാൻ എന്നിട്ട് 2 ആഴ്ച കൊണ്ട് പഠിച്ച അവൻ്റെ മുമ്പിലൂടെ നീ കാറ് കയറുന്നു എന്ന് വരെ ചോദിച്ചു അവരോട്. ഇപ്പം നമ്മൾ ചിരിയുടെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. അടുത്ത കാലത്ത് സാറിനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ആരാ? അതെ, എന്താ സന്ദർഭം ഓർക്കുന്നുണ്ട്? അത് ഞാൻ പറയാം, ചിരിപ്പിച്ച് ഞാൻ തന്നെ ചിരിപ്പിച്ചത്. ഈ മമ്മൂട്ടിയുടെ ഒരു പുസ്തക പ്രകാശനമുണ്ട് ഉണ്ടായിരുന്നു. അപ്പം മമ്മൂട്ടി ഇത്രയധികം സിനിമക്കാർ എനിക്ക് ചുറ്റി വരുന്ന ഏക സന്ദർഭം അതാണ്. ഇയാള് അതായത് പിന്നെ കമൽ ഇവരെല്ലാം ഇരിക്കുകയാണ്. ഈ കറണ്ട് ഒരുപാട് തവണ ഫെയിൽ ചെയ്തു ആകെ. അപ്പോൾ ഈ ഇവരുടെ ആരാധകന്മാരാണ് ഇരിക്കുന്നത്. അപ്പോഴും ഞാനൊരു തമാശ പറഞ്ഞു കേട്ടോ,
അത് നിങ്ങൾ അതിൻ്റെ നോക്കിയാലറിയാം. അപ്പോൾ ശ്രീരാമനും മമ്മൂട്ടിയും ഉണ്ട്. ഞാൻ പറഞ്ഞു മമ്മൂട്ടി ഈ ഒരു സമ്മേളനം ചീത്തയാക്കാൻ ഭാരവാഹികൾ തന്നെ വേണമെന്നില്ല കേട്ടോ. ദൈവമേ, പെട്ടെന്ന് മമ്മൂട്ടി ഇത് കേട്ട് ശ്രീരാമന് ഇത് പിടികിട്ടിയാട്ടോ. ഇവരെ എത്ര നേരം എങ്ങനെയാ അത് പറയാൻ കഴിഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. ഈ ക്രൈം ത്രില്ലറുകൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഒരുപാട് വായിക്കും. അത് അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അവനെ ഞാൻ വെറുതെ വിടില്ല. അത് ഈ ക്രൈം ത്രില്ലർ വായിച്ചുകൊണ്ട് ഒരുപാട് ഈ ക്രൈം ത്രില്ലേഴ്സിൽ ഒരുപാട് ഈ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ ഒക്കെ എഡ്ഗാർ വാലസിലൊക്കെ ഒരുപിടി ഇതുണ്ട്. അതിൻ്റെ തന്ത്രങ്ങളൊക്കെ ഇങ്ങോട്ട് എടുക്കും. തന്ത്രങ്ങൾ, ഒരു തന്ത്രം എന്താണെന്നറിയാം? ഇത് ഒരു ഡിറ്റക്റ്റീവ് പറഞ്ഞത്, നിങ്ങളുടെ ഒരു ശത്രു വരുമ്പം എതിർക്കാനുള്ള ഉപകരണങ്ങൾ ഇല്ലെന്ന് കരുതരുത്. നിങ്ങളുടെ ചുറ്റും ഉപകരണങ്ങളാണ്. പക്ഷേ നിങ്ങളതിനെ ഒരായുധമായിട്ട് കണ്ടിട്ടില്ല. അതാണ് ദോഷം. ഇപ്പോൾ ഒരു വിളക്കുണ്ടെന്ന് വെക്കാം. എതിരാളി വിളക്കെടുത്തിട്ട് ഒറ്റ ഇടിയിട്ട് ചേർന്നില്ല, അവൻ പോയ വഴി. പക്ഷെ നമ്മൾ വിളക്ക് ആയുധമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് വീട്ടിൽ ഒരാൾ വന്നാൽ എനിക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ പെൺകുട്ടികളും അടിക്കുന്ന സമയത്ത് അയ്യോ എന്നെ അടിക്കരുത് എന്നാണ് നമ്മുടെ സാധാരണ പ്രതികരണം. അടിക്കുന്നതിൻ്റെ പ്രതികരണം തിരിച്ചൊരൊറ്റ അടിയാണ്. രണ്ടാമത് ആലോചിക്കാം. ഇപ്പോഴും ക്രൈം ത്രില്ലറുകൾ വായിക്കുന്നുണ്ടോ? ഇപ്പോഴും വായിക്കാം. അപ്പോൾ ശത്രുക്കൾ സൂക്ഷിക്കണമെന്ന് അർത്ഥം.